അല്ലെങ്കിൽ കച്ചവടം നടത്തിയിട്ടോ മീൻ പിടിച്ചോ ജീവിക്കുന്ന സ്ഥലമാണ് ഇല്ലാതാക്കാൻ പോകുന്നത്. അവരെങ്ങനെ വികസന വിരോധികളാണ്. ശേഷിയുള്ള ഈ പാളത്തിൽ കൂടെ
സ്പീഡ് കിട്ടിയാലെന്നാ പറയുന്നത്. എന്തുകൊണ്ടാ സ്പീഡ് കിട്ടാത്തേ? ഇവിടുത്തെ സിഗ്നൽ സിസ്റ്റം മാറ്റിയാൽ മതി. അത് സാർ പറഞ്ഞതുപോലെ 8,000 കോടി രൂപ മുടക്കിയാൽ ഈ സിഗ്നൽ സിസ്റ്റം ഇപ്പൊ ബ്ലോക്ക് സിസ്റ്റമാ. എപ്പോ വന്നാലും നിന്നോ 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 എന്നാ പറയുന്നത്. മോഡൽ പുതിയ മോഡൽ ഓട്ടോമാറ്റിക് സിസ്റ്റം വെച്ചാൽ വന്നോ വന്നോ എന്നാ പറയുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ 36 ശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ എക്സ്പ്രസ് ട്രെയിനുകൾ നിർത്തുന്നത്. അതിന് പേര് ഇതുപോലെ അത്യാവശ്യക്കാർക്ക് വേണ്ടിയിട്ട് 10 സ്റ്റേഷനിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു 10 ട്രെയിനുകളെ ഓടിച്ചാൽ ഈ പറയുന്ന പരിഹാരം ഇവിടെ ഉണ്ടാകും. ഒന്നും ചെയ്യണ്ട, വളവിൽ നികത്തണ്ട. ഈ നിലവിലുള്ള സംവിധാനത്തെ ഈ സിഗ്നൽ സിസ്റ്റവും ഒന്ന് മാറ്റി 10 സ്റ്റേഷൻ ഫിക്സ് ചെയ്തുകൊണ്ട് ഒരു 10 ട്രെയിൻ എന്ന് ഓടിച്ചാൽ കേരളത്തിന്റെ ഈ പറയുന്ന സാഹചര്യം ഉണ്ടാകും. 1 മണിക്കൂർ 5 മണിക്കൂർ 5 മണിക്കൂർ വിചാരിച്ചു. അതിന് പകരം സ്വന്തമായിട്ട് ആരോ പറഞ്ഞ് സ്വന്തമായിട്ടൊരു ഒരു ഒരു രാജ്യം സൃഷ്ടിക്കാൻ വേണ്ടി എന്ന് വേണ്ട, അങ്ങനെ സ്വന്തമായിട്ടൊരു രാജ്യം നിർമ്മിക്കാനുള്ള വ്യഗ്രതയില് മനുഷ്യത്വം എന്ന് പറയുന്നത് മറന്നുപോയി, കേരളത്തിന്റെ ഭാവിയെ പറ്റി മറന്നുപോയി. അപ്പോ ആ രീതിയിൽ ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ഒരു പദ്ധതിയായിട്ട് വന്ന് കേരളത്തിനെ നശിപ്പിക്കുക എന്ന ഒരു ദുഷ്ടചിന്ത, ഒരു പൈശാചിക ശക്തിയാണ് അതിന്റെ പിന്നിൽ എന്ന് പറയുന്നതിൽ യാതൊരു പടിയും എന്ന് വിചാരിക്കേണ്ട. ഭദ്രാണി പശ്യന്തോ മാ കശ്ചിത് ദുഃഖഭാഗ്യ